അപ്പൊ ഇന്ന് ഈ ചിരക്ക കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ആദ്യം ഇതിന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അരയ്ക്കാനായിട്ട് കുറച്ച് നാളികേരം, പിന്നെ ഒരല്പം ഒരു സ്പൂണോളം കടുകും കൂടി ചേർത്ത് അരച്ച് വയ്ക്കുകയാണ്. പിന്നെ ചിഞ്ചട്ടിയിൽ കടുകൊക്കെ വറുത്തു, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക് ചേർത്തു. അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും പിന്നെ ചിരക്കയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു ഏകദേശം ഒരു നന്നായിട്ട് വേഗണം കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതിയാവും. ആ എണ്ണയിൽ തന്നെ ഒന്ന് വേകട്ടെ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കണ്ടുല്ലോ അല്ലേ. അപ്പോൾ അടച്ച് വയ്ക്കാം കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതിയാവും കേട്ടോ. പക്ഷേ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിപിടിച്ച് പോവേ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നണില്ല. അപ്പോൾ ആ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് അരപ്പ് അതിലേക്ക് ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ആ മിക്സിയിലെ ജാറിലൊക്കെ ഒന്ന് ഒഴിച്ചതാണ് കേട്ടോ. കുറച്ച് ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചേക്കല്ലേ. ഇനി ഇത് ഇങ്ങനെ ഇരിക്കട്ടെ, ഒന്ന് തട്ടിപ്പൂശിയൊക്കെ വെച്ച് അടച്ച് വയ്ക്കാം. ആ ചീഞ്ചട്ടിയിലെ ചെറിയ ചൂടുണ്ടാവില്ലേ, ആ ചൂടോടുകൂടി ഇതൊന്ന് ആറി കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ആ തേങ്ങയുടെ പച്ചമുണക്കൊന്ന് മാറിക്കിട്ടും. പിന്നെ ഇതാ ഒരു 3/4 കപ്പോളം തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്, അധികം പുളിയൊന്നുമില്ല കേട്ടോ. ആ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ചിരക്ക കൊണ്ടുള്ളൊരു കിച്ചടിയാണ് കേട്ടോ. എന്നും വെള്ളരിക്കുകയും അല്ലെങ്കിൽ കുക്കുമ്പറോ അങ്ങനെ എന്തൊക്കെയൊക്കെ ചേർത്തല്ലേ നമ്മൾ ഉണ്ടാക്കാറ്. ഇന്ന് ഇങ്ങനെ ആവട്ടെ, ചിരക്ക കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി കിച്ചടി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഊണിനുള്ള കിച്ചടി റെഡി ആയിട്ടോ. നാളെ വീണ്ടും കാണാം.